Hi beauties and cuties, ഞാൻ ഇന്ന് വന്നേക്കുന്നത് 2 മിനിറ്റ് ചെയ്യാൻ പറ്റുന്ന കേർലി ഹെയറിനെ പറ്റിയ മൂന്ന് സിമ്പിൾ ഹെയർ സ്റ്റൈലുമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ ഞാൻ സൈഡ് പാർട്ടീഷനാണ് എടുത്തേക്കുന്നത്. ഇവിടുന്ന് കുറച്ചൊരു സെക്ഷൻ മുടി എടുത്ത് ജസ്റ്റ് കുറച്ചൊരു സെക്ഷൻ മുടി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇച്ചിരി മോഡലുള്ള ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഷോ ക്ലിപ്പ് യൂസ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ക്ലിപ്പാണ്. ഇതാണ് ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ഇതുപോലൊരു ക്ലച്ച് യൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ മുടി ബാക്കിലോട്ടിട്ടിട്ട് ജസ്റ്റ് മണ്ടയ്ക്കോട്ട് കോമ്പ് യൂസ് ചെയ്താണ് ഈ മൂന്ന് ഹെയർ സ്റ്റൈലും ചെയ്യുന്നത്. കോമ്പ് യൂസ് ചെയ്യാതാണ്, ജസ്റ്റ് ഇങ്ങനൊരു സെക്ഷൻ മുടി എടുക്കുക. സെക്കൻഡ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇതുപോലൊരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെയാണ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് മുടി ഇങ്ങനെ കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മുടി കട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ കിടക്കുന്നത്. തേർഡ് ഹെയർ സ്റ്റൈൽ വന്നിട്ട് ഇതുപോലൊരു ബണ്ണും ഇതുപോലൊരു ക്ലച്ചും യൂസ് ചെയ്തിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അതിന് മുടി ഫുള്ള് നമ്മൾ ബാക്കിലോട്ട് കൈ വെച്ച് തന്നെ ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക. ഫുള്ള് മുടിയും ബാക്കിലോട്ട് കോമ്പ് ചെയ്യുക. കോമ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊരു ബണ്ണ വെച്ച് പൊണി ടൈല് കെട്ടുന്നത് പോലെ കെട്ടുക. ഫസ്റ്റ് ഒന്ന് കെട്ടി, സെക്കൻഡ് കെട്ടുമ്പോൾ വലിച്ച് മണ്ടയ്ക്കോട്ട് കൊണ്ടുവന്ന് പകുതി കൊണ്ടുവന്ന് നിർത്തുക. ബാക്കിലുള്ള ഇത്രയും മുടി അവിടെ തന്നെ ഒന്ന് മടക്കി വെച്ചിട്ട് ഈ ക്ലച്ച് ഉപയോഗിച്ച് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലോട്ട് കുറച്ചൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഫ്രണ്ടിലുള്ള മുടിയെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് തേർഡ് ഹെയർ സ്റ്റൈല്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇനി ഞാനൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ബൈ ബൈ.